തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നിരോധിത സംഘടന ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് തലവൻ യാസിൻ മാലിക്കാണ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. 56-കാരനായ ഇയാൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലായിരുന്നു. റാബിയ സയ്യിദിനെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ വിചാരണയ്ക്ക് ജമ്മു കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഇയാൾ നൽകിയ അപേക്ഷയിൽ കേന്ദ്രം മറുപടി നൽകാത്തതിനെ തുടർന്നായിരുന്നു നിരാഹാരം. ഇപ്പോൾ ജയിലിനുള്ളിലെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഭീകരൻ യാസിൻ മാലിക്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാസിൻ നൽകിയ അപേക്ഷ കേന്ദ്ര സർക്കാർ പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലാണ് സ്വമേധയാ സമരം അവസാനിപ്പിച്ചത്. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് യാസിൻ മാലിക് തീഹാർ ജയിലിനുള്ളിൽ നിരാഹാര സമരം ആരംഭിച്ചത്. ജയിൽ അധികൃതരാണ് നിരാഹാരം അവസാനിപ്പിച്ച വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ യാസിൻ മാലിക്കിന്റെ ആവശ്യം അഭിഭാഷകൻ മുഖേനെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. നിരാഹാരം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ ഇയാളെ തിരികെ അതിസുരക്ഷാ സെല്ലിലേക്ക് മാറ്റും. ജൂലൈ 22-നായിരുന്നു കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യാസിൻ നിരാഹാര സമരം ആരംഭിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പിന്നാലെ ഇയാളെ ദില്ലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് ചികിത്സ വേണ്ടെന്ന് ഡോക്ടർമാർ എഴുതി നൽകി. ശേഷം യാസിനെ തിരികെ ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ജയിലിലെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ റൂമിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത്. തീഹാർ ജയിലിൽ നമ്പർ 7 അതീവ സുരക്ഷാ സെല്ലിൽ ഏകാന്ത തടവിലാണ് യാസിൻ മാലിക്. 2019 യാസിൻ മാലിക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ മാസം മാലിക്കിനെ ഇവിടെയുള്ള RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ജയിലിൽ തിരികെ എത്തിയ മാലിക് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.